നമസ്കാരം. ബിഗ് ബോസ് സീസൺ 5 എപ്പിസോഡ് 23 മത്സരാർത്ഥികളുടെ ബിഗ് ബോസ് വീട്ടിലെ 22-ാം ദിവസം. അങ്ങനെ എലിമിനേഷനൊക്കെ കഴിഞ്ഞു, ഏഞ്ചലിൻ പുറത്തായി. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അവശേഷിക്കുന്നത് 17 മത്സരാർത്ഥികളാണ്. പതിവ് പോലെ അവരുടെ മോർണിംഗ് റൊട്ടീനൊക്കെ ആയിട്ട് ബിഗ് ബോസ് വീട് ഉണർന്നു. പുതിയ ക്യാപ്റ്റൻ ബിഗ് ബോസ് വീട്ടിലെ ശോഭയാണ്. ശോഭ തൻ്റെ കർത്തവ്യങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ശോഭയുടെ അധികാരപരിധിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഗോപികയുമായി അവിടെ ഒരു തർക്കം സംഭവിക്കുന്നത്. നമുക്കറിയാം, ഗോപിയാണ് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ബിഗ് ബോസ് വീട്ടിൽ ഓരോ ക്യാപ്റ്റൻ ഉണ്ട്. അപ്പോൾ കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ എന്ന അധികാരം വെച്ച് ഗോപിയെ കുറച്ച് ഷോയൊക്കെ അവിടെ നടത്തുന്നുണ്ട്. സ്ക്രീൻ സ്പേസിന് വേണ്ടി ഗോപിയെ കാണിക്കുന്ന പരിപാടികളാണ് ഇതെന്ന് മാരാർക്കും ഷിജുവിനും ഇടയിലൊക്കെ ഒരു അഭിപ്രായമുണ്ട്. അത് അവർക്ക് മാത്രം തോന്നുന്ന ഒരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പൊതുവേ സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണോ ഗോപിയെ കുറച്ച് ഡോമിനേറ്റിംഗ് പവർ വരുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നാറുണ്ട്. ഗോപിക കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനാണ്, ശരിയാണ്. പക്ഷേ അവിടെ കിടന്ന് ഒരുപാട് ഭരിക്കുന്ന പോലെയാണ് കാണുന്ന നമ്മൾ പ്രേക്ഷകർക്ക് തോന്നുന്നത്. ശോഭയുമായ ഒരു തർക്കത്തിന് ഇടയായ കാരണം ശോഭ കിച്ചണിൽ വന്ന് സഹായിച്ചു എന്നൊരു ഒറ്റ കാരണത്താലാണ്. എൻ്റെ ടീം ഉണ്ട്, എൻ്റെ ടീമിനെ കൊണ്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ ചേച്ചി വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അതവിടെ ഒരു തർക്കത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ശോഭയും പറഞ്ഞു, ഞാൻ ക്യാപ്റ്റനാണ്, എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വരാനുള്ള അധികാരമുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അവിടെ കംപ്ലീറ്റ് അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വിട്ടുകൊടുക്കാത്ത ഒരു ഫൈറ്റ് എന്ന രീതിയിൽ അവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു വീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വീക്കിലി ടാസ്കിൻ്റെ വരവ്. ഇത്തവണത്തെ വീക്കിലി ടാസ്കിൻ്റെ പേര് ചക്രവ്യൂഹം എന്നാണ്. നമ്മൾ പുരാണത്തിലൊക്കെ കേട്ടിട്ടുള്ള ചക്രവ്യൂഹം, അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണിത്. ഈ 17 മത്സരാർത്ഥികളും ഒരു റൗണ്ടായി ഫോം ചെയ്തിട്ട് അതിൽ നിന്നും ഓരോരുത്തരെയായിട്ട് എലിമിനേറ്റ് ചെയ്ത് അവസാനം അവശേഷിക്കുന്ന ആ ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടും. അതാണ് ഈ ടാസ്കിൻ്റെ പ്രത്യേകത. നോമിനേഷൻ ഫ്രീ കാർഡിന് ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് പ്രസക്തിയുള്ള ഒരു സംഭവമാണ്. അത് കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 17 മത്സരാർത്ഥികളും ഇങ്ങനെ ഫോം ചെയ്ത് ഓരോരുത്തരായി ഒരാളെ സെലക്ട് ചെയ്ത് വേണം ഔട്ടാക്കി ഔട്ടാക്കി കൊണ്ടുപോകാൻ. അപ്പോൾ ആദ്യമേ എല്ലാവരും ഐക്യകണ്ഠേന സെലക്ട് ചെയ്ത ആൾ ശോഭയാണ്. മറ്റൊന്നും കൊണ്ടുമല്ല, ശോഭ ഇപ്പോൾ ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ ശോഭ ഈ ആഴ്ച നോമിനേഷനില്ല. മറ്റുള്ളവർക്ക് അപ്പോൾ ആ ചാൻസ് ഉപയോഗിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭയെ എല്ലാവരും കൂടി ചേർന്ന് ആ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നത്. ശോഭ ആദ്യം അത് ഒട്ടും അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഇത് 10 ആഴ്ചയോളം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നോമിനേഷൻ ഫ്രീ കാർഡാണ്, പക്ഷേ എന്നെ നിങ്ങൾ അങ്ങനെ ഔട്ടാക്കുന്നത് ഫെയർ അല്ല എന്നൊക്കെ ശോഭ പറയുകയും ലാസ്റ്റ് ബാക്കി എല്ലാവരും ഒന്നിച്ചു നിന്ന് ശോഭയ്ക്കെതിരെ ഫൈറ്റ് ചെയ്തപ്പോൾ ശോഭയ്ക്ക് വേറെ വഴിയില്ലാതെ ശോഭ പുറത്തു പോവുകയായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ വെച്ച് വീക്കിലി ടാസ്കിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൽ അത് അവസാനിപ്പിക്കുകയായിരുന്നു. അതിന് ഇനിയും തുടർഘട്ടങ്ങൾ വരും എപ്പിസോഡുകളിൽ എന്തായാലും ഉണ്ടാവും. അപ്പോഴാണ് മറ്റൊരു കാര്യം വരുന്നത്, സ്പോൺസേഡ് ടാസ്ക് എന്നും പറഞ്ഞിട്ട്. ബിഗ് ബോസിൻ്റെ സ്പോൺസേഴ്സാണ് സ്വയംവര സിൽക്സ്. അപ്പോൾ അവരുടെ ഒരു പ്രൊമോ വീഡിയോ, ദുൽഖർ ആക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോയുടെ ഹുക്ക് ലൈൻ സ്റ്റെപ്സ് വെച്ച് കുറച്ച് പെർഫോം ചെയ്യുക എന്നൊരു ടാസ്കാണ് അവിടെ നൽകിയത്. അപ്പോൾ അതിനായിട്ട് ബിഗ് ബോസ് വീട്ടിലെ അംഗങ്ങളെ 2 ടീമായി തിരിച്ചു. ഒരാൾ ജഡ്ജുമായി, അഖിൽമാരായിരുന്നു ആ ജഡ്ജ്. അപ്പോൾ അതിലെ ഹുക്ക് ലൈൻ സ്റ്റെപ്സ് വെച്ച് 2 ടീമും നന്നായി പെർഫോം ചെയ്തു. ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്ത ഒരു ടീമിനെ മാരാർ സെലക്ട് ചെയ്തു. ലാസ്റ്റ് എല്ലാവർക്കും സ്വയംവര സിൽക്സ് ഒരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കൊടുത്ത് അവർ ഹാപ്പി ആയിട്ടൊക്കെ ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ലക്ഷറി ബഡ്ജറ്റിൻ്റെ വരവ്. ലക്ഷറി ബഡ്ജറ്റ് അവർക്ക് കഴിഞ്ഞ ആഴ്ച അധികം ലഭിച്ചില്ല, ആകെ ഫുഡില്ല ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഇടപെട്ട് കൊടുത്ത ഒരു ലക്ഷറി ബഡ്ജറ്റ് എന്ന രീതിയിൽ ലക്ഷറി ബഡ്ജറ്റ് അവിടെ വന്നു. വിത്ത് ലവ് മോഹൻലാൽ എന്നുള്ളൊരു കാർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാർഡും പിടിച്ചുകൊണ്ട് മത്സരാർത്ഥികളൊക്കെ സന്തോഷമായി നടക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ടാസ്ക് അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ടാസ്ക് എന്ന് പറയാവുന്ന രീതിയിലെ ഒരു കാര്യമാണ് എൻ്റെ കഥ. മത്സരാർത്ഥികൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓപ്പണായി സംസാരിക്കുന്ന ഒരു റൗണ്ടാണിത്. ഇന്നലെ ആ റൗണ്ടിലെത്തിയത് അഖിൽ മാരാരാണ്. പൊതുവെ എല്ലാവരുടെയും കഥ കുറച്ച് നൊമ്പരപ്പെടുത്തുന്നതും ഇമോഷണൽ ആയിട്ടുള്ള കഥയാണെങ്കിൽ മാരാര് തൻ്റെ കഠിനമേറിയ ജീവിതം നർമ്മത്തിൽ ചാലിച്ചാണ് പറഞ്ഞത്. ഒരു സ്റ്റോറി ടെല്ലർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം മാരാര് അത് നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും മുൻപിൽ പ്രസൻറ്റ് ചെയ്തു. തൻ്റെ ബാല്യവും പഠിത്തകാലവും ജീവിതവും ദാമ്പത്യവും എല്ലാം മാരാര് കോർത്തിണക്കി നല്ലൊരു മനോഹരമായ കഥ പോലെ പറയുകയും ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരുടെയും ആശംസ നേടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ എപ്പിസോഡ് എന്ന് പറയാൻ കഴിയുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലെ. ആകെ ശോഭയും ഗോപികയും തമ്മിലുള്ള ഒരു തർക്കം മാത്രമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കുറച്ചൊരു അടി എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ രീതിയിലും ബിഗ് ബോസ് എപ്പിസോഡ് ഇന്നലെ സ്മൂത്ത് ആയിരുന്നു. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ എപ്പിസോഡ് തന്നെയായിരുന്നു. ബാക്കി വിശേഷങ്ങളുമായി ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് നാളെ കാണാം.